അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു യാത്ര പോവാണ്. അതായത് ചരിത്ര പ്രസിദ്ധമായ കോളാരി മക്കാമിലേക്കാണ് പോകുന്നത്. അപ്പൊ കോളാരി മക്കാമിലെ വിശേഷങ്ങളും അവിടുത്തെ മഹാന്മാരെ കുറിച്ചുള്ള അറിവുകളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പിന്നെ എന്തായാലും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം. എല്ലാ കമന്റുകൾക്കും നമ്മൾ റീപ്ലൈ തരും. പിന്നെ നമ്മുടെ വാട്സപ്പിൽ ഗ്രൂപ്പിൽ വരിക, ഗ്രൂപ്പിലൂടെ എല്ലാ വിഷയങ്ങളും സജീവ, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക എല്ലാം. പിന്നെ വെച്ചാല് ഗീവ് അവേ നടത്തുന്നുണ്ട്, അതിന്റെ വീഡിയോ താഴെ ഉണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ആ വീഡിയോ കണ്ട് അതിന് നല്ലൊരു കമന്റ് ഇടുക, നല്ല കിടിലം സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു. കിടിലം പോലത്തെ. അപ്പൊ ഏതായാലും നമുക്ക് പോകാം അല്ലേ? അതെ, പോലെ കോളാരി മക്കാമിലേക്ക്. കോളാരി മക്കാമിലേക്ക് അപ്പൊ നമ്മൾ കോളാരി മക്കാമിലെത്തി. കോളാരി മക്കാം സ്ഥിതി ചെയ്യുന്നത് 21 മൈല്, അതുപോലെ ഉരുവച്ചാല് ഈ റോഡിൻ്റെ ഏകദേശം സെൻട്രലായിട്ടാണ്, അതായത് കോളാരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ മക്കാം ഓപ്പൺ ആണോ എന്നറിയില്ല. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അതൊക്കെ ക്ലോസ് ആയിട്ടാണ് കാണുന്നത്. അതാ മൊയ്തുസ്താടാണ്ടില്ലേ, മുപ്പരെന്തോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. ഹലോ. അപ്പോൾ ഇവിടുത്തെ പള്ളി ഏതായാലും ക്ലോസ് ആണ്, പള്ളിയിൽ കയറാൻ പറ്റൂല, പള്ളി ക്ലോസ് ആയിട്ടുള്ളത്. നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് അവിടെ. അതെ, പിന്നെ മക്കാമും ക്ലോസ് തന്നെ ആയിരിക്കും. നോക്കാം നമുക്ക് മക്കാമിൻ്റെ എന്താണ് എന്നുള്ളത്. ക്ലോസ് ആവാനാ സാധ്യത കൂടുതൽ. അതെ, മക്കാമും ക്ലോസ് ആണ്. അപ്പൊ അകത്തേക്ക് കയറാൻ പറ്റൂല ഏതായാലും. എന്തായാലും നമുക്ക് പുറത്തുനിന്ന് സിയാറത്ത് ചെയ്യാം. പിന്നെ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാർ, രണ്ട് മക്കാമുകളാണ് ഇവിടെ ഉള്ളത്, മക്ബറകളാണുള്ളത്. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാർ ആരാണെന്നോ അവരുടെ പേരെന്താണ്, ചരിത്ര പശ്ചാത്തലം ആർക്കും അറിയില്ല. എഴുതപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ പൂർവികരാൽ രേഖപ്പെടുത്തപ്പെട്ടതായ ചരിത്രങ്ങളൊന്നും ഇല്ല. പിന്നെ പക്ഷേ ഒരുപാട് അനുഭവസ്ഥരുണ്ട് ഇവിടുത്തെ. ഇവിടെ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് രക്ഷപ്പെട്ട, അതല്ലെങ്കിൽ ഫലം അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട് ഈ നാട്ടിൽ തന്നെ. ഒരുപാട് ആളുകളുണ്ട്, അതെ, കുറേ ആളുകൾ. നമ്മൾ ഇപ്പോൾ നിങ്ങൾ തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ കുറേ ചോദിച്ചറിഞ്ഞു, അവരുടെ ചെറുപ്പകാലത്തിലൊക്കെ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ. ഈ കോളാരി മക്കാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, മാനസിക പ്രയാസമുള്ള ആളുകൾ, മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്ന ആളുകൾ ഇവിടെ വന്ന് സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങിയ ഉടൻ അവരുടെ മനസ്സിന് നല്ലൊരു മാനസിക ആസ്വാദനം ആയിരിക്കും. അതെ, അതിപ്പോ ചിലപ്പോ നമ്മളെ ബുദ്ധിമുട്ടൊന്നും ചിലപ്പോ നീങ്ങിയിട്ടുണ്ടാവില്ല. നമ്മളെ മാനസികമായി അലട്ടുന്ന ബുദ്ധിമുട്ട് നീങ്ങിയിട്ടില്ലെങ്കിലും മനസ്സിന് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല, രാഹത്തുണ്ടാവും. പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പണ്ട് കാലത്ത് പിന്നെ അനുഭവിച്ച ആളുകൾ, ഒരുപാട് ആളുകൾ, പിന്നെ ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു സംഭവം പറഞ്ഞു തന്നിരുന്നു നമുക്ക്. അതായത് 21 മൈലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സില്ലാത്ത സമയത്ത് അല്ലേ, ഓട്ടോയിൽ വരുമ്പോൾ ടൗണിൽ നിന്നും ഓട്ടോയിൽ ആൾ കയറും, പക്ഷെ മക്കാമിൻ്റെ പരിസരത്ത് വരെ ബേക്കിൽ ആളുണ്ടാവും. മക്കാമിൻ്റെ പരിസരത്ത് എത്തിയാൽ ബേക്കിൽ ആളുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ദിവസം ഇതുവഴി ഒരാൾ കടന്നു പോകുമ്പോൾ മക്കാമിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു, അയാളെടുത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പം അയാൾ ഒരു ജോലി പറഞ്ഞു കൊടുത്തു, അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് ചെയ്യുകയും ആ ഒരു ജോലിയിൽ രക്ഷപ്പെട്ട് അദ്ദേഹം രക്ഷപ്പെടുകയും ഇന്നയാള് നല്ലൊരു സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്ന സമയത്ത്, പരസ്പരം കലാപമൊക്കെ നിലനിന്നിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഒരു എതിർവിഭാഗത്തിന്റെ കഴിഞ്ഞ രാത്രി ലൈറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത്, കറണ്ടോ വെളിച്ചൊന്നും ഇല്ലാത്ത സമയത്ത് അവർ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചു, അടിച്ചു, അങ്ങനെ ആക്രമിച്ച് അദ്ദേഹം അവശയായ സമയത്ത് മക്കാമിൻ്റെ ഭാഗത്ത് നമ്മൾ രാത്രിയൊക്കെ വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നത് പോലത്തെ ഒരു പ്രകാശം പെട്ടെന്ന് അങ്ങ് അടിച്ചു വന്ന്, പെട്ടെന്ന് ഇങ്ങ് വന്ന് അപ്പാട് അക്രമികൾ ഓടിപ്പോയി, അദ്ദേഹം രക്ഷപ്പെട്ടു. അത് അന്ന് ആ അതിലൂടെ വാഹനങ്ങൾ വരാനൊന്നും ഒരു സാധ്യതയില്ല. അത് മക്കാമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ കോളാരി മക്കാവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും
പിന്നെ ഇങ്ങോട്ട് വരുന്നവർ, അതായത് കണ്ണൂർ മട്ടന്നൂർ ഭാഗത്തൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും കോളാരി മക്കാമൽ സിയാറത്ത് ചെയ്യണം. നല്ലൊരു മാനസിക ആസ്വാദനം. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിയൂ അത്. അതിപ്പോ നമ്മള് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകുന്ന അറിയില്ല. അവർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയൂ അത്. അപ്പൊ എന്തായാലും അല്ലാഹു തആല ഈ മഹാനുഭാവന്റെ മദത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഖൈറാത്തുകൾ നൽകുമാറാവട്ടെ, അതുപോലെ സന്തോഷവും സമാധാനവും നമ്മുടെ മനസ്സിന് നൽകുമാറാവട്ടെ. നല്ല സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതവും അതുപോലെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സും അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു തആല നമ്മളെ ഏവരെയും സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ കോളാരി മക്കാമിലെ ചരിത്രങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. എന്താ പറയാ, വല്ലാത്തൊരു അനുഭൂതിയാണ്, ഭയങ്കര അനുഭൂതി. ഒരു മനസ്സിനൊക്കെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയ പോലെ അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ആത്മീയ അനുഭൂതി ഉണ്ട്. അപ്പോ എല്ലാവരും സിയാറത്ത് ചെയ്ത് ഇറങ്ങുമ്പോ നമ്മളെല്ലാ കാര്യങ്ങളും ഫീ എന്താ മാറിയ പോലെ, ക്ലിയർ ആയ പോലെ മാനസികമായിട്ടൊന്ന് ക്ലിയർ ആയ പോലെ, നല്ലൊരു മനസ്സമാധാനം. അങ്ങനെ മനസ്സമാധാനക്കാടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, അങ്ങനെയല്ല, നമുക്കൊരു മനസ്സുഖം ഉണ്ടായിട്ടുണ്ടല്ലേ. അതെ. അപ്പോ അങ്ങോട്ട് വരേണ്ട വഴി എന്ന് പറഞ്ഞെടുക്കാം. അപ്പോ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കോളാരി. മട്ടന്നൂരിനോട് ചേർന്നുള്ള സ്ഥലം. മട്ടന്നൂരിന് ഏകദേശം ഒരു 6 കിലോമീറ്റർ. മട്ടന്നൂരിൽ നിന്ന് ഇരിട്ടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലേ പാലോട്ടുള്ളി മക്കാം. ആ പാലോട്ടുമ്പള്ളി മക്കാമിന്റെ അവിടെ നിന്ന് ഒരു 300 മീറ്റർ മുമ്പോട്ട് വന്നാൽ പിന്നെ വലത്തോട്ടൊരു വഴി വേണം. ആ വഴിയിലൂടെ പോയാൽ എവിടെ എത്തും, കോളാരി മക്കാമിൽ എത്താൻ പറ്റും. അപ്പൊ ഈ പാലോട്ടുപള്ളി മക്കാമ്, അതുപോലെ പരിയാരം മക്കാമ്, കോളാരി മക്കാമ്, ഇതൊക്കെ ഏകദേശം റൂട്ടിലാണ്, റൂട്ട് സ്ഥിതി തന്നെയാണ്. അപ്പൊ ഇതുവഴി പോകുന്നവര് അതല്ലെങ്കിൽ സിയാറത്തിന് ഷെഡ്യൂൾ ചെയ്യുന്നവരൊക്കെ കോളാരി മക്കാമ് എന്തായാലും ഉൾപ്പെടുത്തണം. കാരണം നമുക്ക് നല്ലൊരു ആത്മീയ അനുഭൂതി കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്താക്കുക, നമ്മുടെ ചാനല് സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. പിന്നെ നമ്മളെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ഗീവ് അവേയുടെ കാര്യം ആരും മറക്കരുത്. അതെ, പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം ചാനൽ ഇഷ്ടപ്പെട്ടാല്. പിന്നെ അതുപോലെ എന്താ പറയാ, എന്നും കൂടെ ഉണ്ടാവല്ലേ കേട്ടൊക്കെ. അതെ, നമ്മള് ഗ്രൂപ്പിലൊക്കെ വരും, വാട്സപ്പിൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുക. നാട്ടിലൊക്കെ നമ്മൾ എത്തും. എന്തായാലും അടുത്ത വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.